കനി എങ്ങനെ കാണുന്നു അവാർഡിനെ? ഹലോ, ആ എങ്ങനെ കാണുന്നു അവാർഡിനെ? കനി കേൾക്കാമോ? ആ കേൾക്കാം. എങ്ങനെ കാണുന്നു അവാർഡിനെ? ഉറപ്പായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്രപേര് കഴിഞ്ഞ വർഷം ഒരുപാട് നല്ല നടികൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ എന്താണ്, കേരളത്തിൽ നിന്ന് അതായത് നാട്ടിൽ നിന്ന് ഒരു അവാർഡ് കിട്ടിയോന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ പിന്നെ നേരെ സംസാരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര സന്തോഷം. പിന്നെ ഈ അവാർഡ് ഉറപ്പായിട്ടും ഞങ്ങൾ ആ സിനിമയിൽ വർക്ക് ചെയ്ത് എല്ലാവരും കൂടെ കഷ്ടപ്പെട്ടിട്ടാണ്. പിന്നെ പ്രത്യേകിച്ച് സജിൻ, സജിന്റെ സിനിമയില് ഈ അവാർഡ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? അപ്പോ പത്രക്കാർ വരും, ചോദിക്കും, അപ്പൊ എന്ത് പറയണം എന്നൊക്കെ നേരത്തെ മനസ്സിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ സംസാരിക്കുന്ന കേട്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? പറഞ്ഞിരുന്നു, എന്നോട് കുറച്ചൊരു പറഞ്ഞിരുന്നു കിട്ടും. പക്ഷെ എനിക്ക് അങ്ങനെ നമ്മളാ ഒരു അവാർഡ് എന്ന് പറയുന്നത് അറിയാണ്ട് കിട്ടണമെന്നാണല്ലോ എന്റെ സന്തോഷം. അത് അങ്ങനെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ എന്തൊക്കെയാ പറഞ്ഞിട്ടില്ലെന്ന് അറിയില്ല. സന്തോഷം മാത്രം. കനിയുടെ ക്യാമറയ്ക്ക് മുമ്പിലുള്ള ആദ്യത്തെ ചിത്രമാണോ ഇത്? അല്ല അല്ല അല്ല, ഞാൻ മുമ്പും സിനിമകളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു മലയാളം ഫുൾ റോളിൽ ഇത് ആദ്യമായിട്ടായിരിക്കും അല്ലേ? മലയാളത്തില് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോ ആ രീതിയിലും പിന്നെ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് എനിക്ക് വേറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ഉള്ള സന്തോഷത്തിനേക്കാളൊക്കെ ഒരുപാട് സന്തോഷം എനിക്ക് കേരള സംസ്ഥാനം, അതെനിക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാര് എന്തോ റെക്കഗ്നൈസ് ചെയ്ത പോലെ തോന്നിയിട്ടായിരിക്കാം. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഈ അവാർഡിനെ ശരിക്കും എനിക്ക് പി കെ റോസി, നമ്മുടെ ആദ്യത്തെ നായിക, അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഉയരയിൽ പാർവതി പോലെ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിച്ച ഒരുപാട് മത്സരത്തിനുണ്ടായിരുന്നു, അവിടെയാണ് കനിയുടെ ഈ വിജയം ശ്രദ്ധേയമാകുന്നത്? അതെ, ഉറപ്പായിരുന്നു. ആക്ച്വലി എനിക്കിപ്പൊ പാർവതി ചെയ്തു, പിന്നെ അന്ന ചെയ്ത ഹെലൻ, അത് ഞാൻ കണ്ടിരുന്നു. ഞാൻ റഗീഷയുടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഫൈനൽ റൗണ്ട് ഞാൻ വായിച്ചിരുന്നു. അത് ആർക്ക് കിട്ടിയാലും ആക്ച്വലി സന്തോഷം ഉണ്ടായാലും ഉറപ്പായിട്ടും എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് പ്രത്യേക സന്തോഷം ഉണ്ടാവും. എന്നാലത് കുറച്ചറിയല്ല, കാരണം അവരെല്ലാം നന്നായി ശരിയാണ്. പാർവതിന്റെ ഞാൻ കണ്ടപ്പോ തന്നെ പണ്ട് മെസ്സേജ് അയച്ചിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോ എന്താണ്, നമുക്ക് ചിലപ്പോ ഉറപ്പായിട്ടും മുഖ്യധാരാ സിനിമകൾക്ക് ചിലപ്പോ വേറെ അവാർഡുകളും കിട്ടാനുള്ള വേദികൾ കുറച്ചുകൂടി ഉണ്ട്. സമാന്തര സിനിമകൾക്ക് പലപ്പോഴും സംസ്ഥാന അവാർഡ് എന്നൊക്കെ കിട്ടുള്ളൂ. ആ രീതിയിൽ ഞാൻ കാണും. നിരവധി ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? ടൈം മെഷീൻ പോലുള്ള. അപ്പോ ഒരു അഭിനയത്തിന് നല്ല നല്ല അവസരങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ശരിക്കും നാടകക്കാരിയാണ്. ഞാൻ നാടകമാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. സിനിമ ഇപ്പൊ ഷോർട്ട് ഫിലിം ആണെങ്കിലും സിനിമ അല്ല ഫീച്ചർ ഫിലിം ആണെങ്കിലും കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് നടിയിൽ നിന്ന് അറിയപ്പെടാനുള്ള താല്പര്യം മാത്രം. സിനിമ അങ്ങനെ പറയാം, നമ്മള് പല ഒരുപാട് നടികളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പോ അവരെല്ലാം പല പല മേഖലയിൽ ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. ബിരിയാണിയൊക്കെ എങ്ങനെയാണ്? ബിരിയാണി എന്ന സിനിമയുടെ ഒരു പൂർണ്ണ രൂപം കണ്ടിരുന്നോ? ഇപ്പൊ സെൻസ് ഇല്ല, മുഴുവൻ രൂപമായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് റഫായിട്ട് എഡിറ്റ് ചെയ്ത് അതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ അത് ഫെസ്റ്റിവലുകൾക്ക് പോവാണ്. അപ്പൊ എനിക്കും എവിടെയെങ്കിലും സജിൻ കേരളത്തിൽ പ്രദർശിപ്പിക്കുന്ന സമയത്ത് കാണണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ കോവിഡ് ഒക്കെ ആയത് കാരണം ഇപ്പൊ അതൊന്നും നടന്നില്ല. അപ്പൊ ഇനി എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല, നോക്കാം. മലയാളത്തിലെ ആദ്യ നായികക്കാണ് ഈ അവാർഡ് സമർപ്പിക്കുന്നതെന്ന് അല്പം മുമ്പ് പറയാൻ കാരണം, പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ നടിമാരാണെങ്കിലും നമ്മുടെ ലൈം ലൈറ്റിൽ വരുന്നത് അവസരങ്ങൾ എല്ലാ തരത്തിലുള്ള എല്ലാ ആളുകൾക്കും കിട്ടാറില്ല. നമ്മുടെ ആദ്യത്തെ നായിക എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ആദ്യത്തെ തെളക് സ്ത്രീ കൂടിയാണ്, കേരളത്തിലെ നായിക പി കെ റോസി എന്ന് പറയുന്നത്. അവരൊരു അപ്പർ കാസ്റ്റ് കഥാപാത്രം അഭിനയിക്കുന്ന അവരുടെ വീടൊക്കെ കത്തിച്ച് അവരെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞുവിട്ട ഒരു ചരിത്രമുള്ള സ്ഥലമാണ് കേരളം. അപ്പോ ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ നായിക നിരയിലാണെങ്കിലും ആണെങ്കിലും മുഖ്യ കഥാപാത്രങ്ങൾക്കൊന്നും പലപ്പോഴും നമ്മുടെ ജാതിപരമായിട്ട് തന്നെയാണ് ആ ഡിസ്ക്രിമിനേഷൻ ഉള്ള പോലെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളത്, ആളുകൾക്ക് അവസരങ്ങൾ തന്നെ കിട്ടുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ അവാർഡൊക്കെ ശരിക്കും ഡിസർവ് ചെയ്യുന്ന അർഹിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട ആളുകൾക്കും അല്ലെങ്കിൽ ഇതുപോലെ പി കെ റോസിനെ അട്ടിപ്പായിച്ചിട്ടുള്ള ആളാണ് അവർക്ക് കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, പൊതുവെ ബിരിയാണി എന്നത് ഒരു ഒരു കൊമേ ഒരു എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു സോ കോൾഡ് കൊമേഴ്ഷ്യൽ ചിത്രം തന്നെയാണോ? നമ്മളൊക്കെ റെഡിയായി നിൽക്കുകയാണ് അത് കാണാൻ.
റിലീസ് ചെയ്യുന്നത് കനി? ശരിക്കും ഈ കോവിഡിന് മുമ്പ് റിലീസ് ചെയ്യാൻ ഇരുന്നതാണ്. ഇനിയിപ്പോ എനിക്ക് അറിയില്ല, നമ്മുടെ മൊത്തം ലോകം മുഴുവൻ ഒരു മഹാമാരി കടന്നു പോവാണ്. ആ സമയത്ത് ഇതിനേക്കാളും പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോ നോക്കാം ഇതിനൊക്കെ എങ്ങനെയാണ് അതിനൊരു വേണ്ട വഴികൾ തെളിഞ്ഞു വരാൻ നോക്കാം. ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള മുഹൂർത്തം ഏതാണെന്ന് ഒരു 60-70 വയസ്സ് ആയി ചോദിക്കുമ്പോ ഇതാണോ? അത് എങ്ങനെയാ പറയാൻ പറ്റുക? പക്ഷെ ഇത് ഉറപ്പായിട്ടും ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയത് വരെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. കിട്ടിയപ്പോഴാണ് എനിക്ക് കേരളത്തിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതിന്റെ എന്തൊരു വല്ലാത്തൊരു യൂഫോറിയ എന്ന് പറയുന്ന പോലെ ഒരു വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവുന്നുണ്ട്. അതൊരു പക്ഷെ നാട്ടിൽ നിന്നുള്ള റെക്കഗ്നേഷൻ ആയത് കൊണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ ആളുകൾ നല്ലതിന്റെ എന്തോ ഇതുണ്ട് പറഞ്ഞു. വീട്ടുകാരൊക്കെ എന്തു പറഞ്ഞു? എല്ലാരെയും വിളിച്ചോ, സംസാരിച്ചോ? ഞാൻ ഒരാളെയും വിളിക്കാൻ പറ്റിയിട്ടില്ല, പത്രക്കാരെ എന്റെ വീട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല. ഞാനൊന്ന് വെച്ചിട്ടാണോ വിളിക്കാൻ? ഒന്ന് വെച്ചു തരുമോ എന്നാണോ ചോദിക്കുന്നത്? ശരിക്കും കുറച്ച് അങ്ങനെ ഉദ്ദേശിക്കില്ല, എന്നാലും അങ്ങനെ. എന്താണ് ഈ കനി കുസൃതി എന്ന പേരിടാൻ കാരണം? അച്ഛനാണോ ഇട്ടത്? അച്ഛനമ്മയും കൂടെ ഇട്ട പേരാണ് കനി. കുസൃതിന്ന് വലുതായപ്പോ ഇങ്ങനെ ഒരു സാഹചര്യം അതെല്ലാവർക്കും അറിയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കേണ്ട, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരുപാട് പേര് എന്റെ ചെയ്ത് അപ്പോ അഭിനന്ദനങ്ങൾ കനി കേട്ടോ. എല്ലാ എല്ലാ ആശംസകളും ഭാവി ജീവിത ഭാവി ഒരു ആക്ടർ എന്നുള്ള നിലയിലുള്ള ജീവിതത്തിലെ ഇനി വരാനിരിക്കുന്ന അവസരങ്ങൾക്കെല്ലാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. കനി കുസൃതിയാണ് സംസാരിച്ചത്. മികച്ച നടിയായി, മികച്ച നടനും മികച്ച നടിയും ഇത്തവണ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുതന്നെയാണ് ഒരു ജൂറിയുടെ ക്യാരക്ടറും അതിൽ നിൽക്കുന്നത്. അതിൽ ബിരിയാണി എന്ന ചിത്രത്തിൽ സ്വാസിക സഹനടി സ്വഭാവ നടിയാണ് സ്വാസിക. വാസന്തി എന്ന ചിത്രത്തിൽ സ്വാസിക എങ്ങനെ കാണുന്നു ആ പുരസ്കാരത്തെ? ഒരുപാട് സന്തോഷമുണ്ട്, കാരണം പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ഇങ്ങനൊരു പുരസ്കാരം ലഭിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ റിയാക്ട് ചെയ്യണം, എന്താ പറയേണ്ട വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത സന്തോഷമുണ്ട്. കാരണം എന്റെ ഒരു ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരിയലും ആങ്കറിങ്ങും ചെറിയ ചെറിയ ക്യാരക്ടേഴ്സും ചെയ്തിട്ടാണല്ലോ. അപ്പൊ ഇങ്ങനൊരു അംഗീകാരം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ സിനിമയ്ക്ക് ഇത്രയും ഒരു 3 അംഗീകാരം കിട്ടിയതാണ് അതിൽ ഏറ്റവും വലിയൊരു അഭിമാനം തോന്നുന്ന അല്ല നിമിഷം. നിങ്ങളുടെ സിനിമയാണ് അവാർഡുകൾ വാരിക്കൊണ്ടുപോയിരിക്കുന്നത്, കുറച്ച് ബാക്കിയുള്ളവർക്ക് കൊടുക്കാമായിരുന്നു. നോക്കൂ, തിരക്കഥ, മികച്ച സിനിമ എല്ലാം നിങ്ങളാണ്. അതെ അതെ അതെ, കാരണം അത് എങ്ങനെ അങ്ങനെ വന്നത് എന്തോ ഒരു ദൈവഭാഗ്യം അത്രേ ഉള്ളൂ. കാരണം നമ്മൾ ചെയ്തത് അന്ന് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ ഒരു കഥ എന്നൊക്കെ പറയുന്നതൊക്കെ ആണെങ്കിലും എനിക്കറിയില്ല എത്രത്തോളം അതിനൊരു പുതുമയുണ്ട് അതൊന്നും തന്നെ അറിയില്ല. പക്ഷെ എങ്ങനെയോ ഒരു ദൈവഭാഗ്യം കൊണ്ട് ഞങ്ങളുടെ ഒരു എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഡയറക്ടേഴ്സിന്റെ ഒരു സ്ട്രഗിള് കാരണം അതിന് ദൈവം കൊടുത്തൊരു അംഗീകാരമായിരിക്കണം. വാസന്തി ചിത്ര എന്ന ചിത്രം എങ്ങനെയാണ് സ്വാസികയ്ക്ക് ഇഷ്ടപ്പെട്ടത്? എന്താണ് അതിന്റെ ഒരു ഒരു മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ എന്താണ് അതിൽ വാസന്തി കണ്ടത്? ക്ഷമിക്കണം, സ്വാസിക കണ്ടത്? എനിക്ക് എനിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അത് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. ആ ഒരു പെൺകുട്ടിയുടെ ജേർണി വളരെ നന്നായിട്ട് അവര് സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. പിന്നെ സിജു ആണെങ്കിലും ശബരി ഡയറക്ടേഴ്സ് എല്ലാവരും ഞങ്ങളൊരു ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിൽ കമ്മിറ്റ് ചെയ്തത്. അല്ലാണ്ട് വേറെ മാനദണ്ഡങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഒരു ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമായിരിക്കും. അതാ നോക്കൂ, വലിയ പ്രഗത്ഭന്മാരായിട്ടുള്ള നടീ നടന്മാരൊക്കെ ഉള്ളപ്പോൾ സ്വാസികയ്ക്ക് സ്വഭാവ നടി പുരസ്കാരം ലഭിച്ചിരിക്കുന്നു അല്ലേ. ഒരു നല്ല മൈൽ സ്റ്റോൺ ആയി കാണാം ലൈഫിൽ. അതെ, അങ്ങനെ തന്നെ കാണാം. എല്ലാം നന്നായി വരുന്ന മതിയായിരുന്നു. ഓക്കെ സ്വാസിക, അഭിനന്ദനങ്ങൾ. വളരെ നന്ദി സംസാരിച്ചതിന്, പ്രതികരിച്ചതിന്.